മൊറോക്കയ്ക്കെതിരായ മത്സരത്തിൽ തോറ്റതിനു പിന്നാലെ റഫറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പോർച്ചുഗൽ താരങ്ങളും പരിശീലകനും. ലോകകപ്പ് ക്വാർട്ടർ പോരാട്ടത്തിൽ മൊറോക്കോ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പോർച്ചുഗലിനെ വീഴ്ത്തിയത്. ഇങ്ങനെയാണെങ്കിൽ അർജന്റീനയ്ക്ക് ഇപ്പോഴേ കപ്പെടുത്തു കൊടുക്കുകയാണ് നല്ലതെന്നും അവരെ ചാമ്പ്യന്മാരാക്കാനുള്ള കളികളാണ് നടക്കുന്നതെന്നും പെപ്പെ ആരോപിച്ചു. ഈ മത്സരത്തിന് അർജന്റീനയുടെ റഫറിയെ നിയമിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പരിശീലകൻ ഫെർണാണ്ടോ സാന്റോസും പറഞ്ഞു. തനിക്കെതിരെ എന്ത് നടപടി വന്നാലും പറയാനുള്ളത് തുറന്നു പറയുമെന്നും സാന്റോസ് തുറന്നടിച്ചു. പെപ്പയ്ക്ക് പിന്നാലെ മറ്റൊരു പോർച്ചുഗൽ താരമായ ബ്രൂണോ ഫെർണാണ്ടസും റഫറി ഇങ്ങനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മൊറോക്കയുടെ ഫുട്ബോളിനെയും പോർച്ചുഗൽ താരങ്ങൾ വിമർശിച്ചു. രണ്ടാം പകുതിയിൽ പോർച്ചുഗൽ മാത്രമാണ് ഫുട്ബോൾ കളിച്ചതെന്നും മൊറോക്കയുടേത് ഒട്ടും മാന്യമായ കളിയല്ലെന്നും താരങ്ങൾ പറഞ്ഞു. നെതർലൻഡ്സ് അർജന്റീന മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരെ മെസ്സി കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. മെസ്സിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ ഞങ്ങളുടെ മത്സരത്തിൽ അർജന്റീനക്കാരനായ റഫറിയെ നിയോഗിച്ചത് ഒട്ടും ശരിയായില്ല. മെസ്സിയുടെ പരാതികൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയെങ്കിൽ കപ്പ് ഇപ്പോഴേ അർജന്റീനയ്ക്ക് കൊടുത്തോളൂ. അതിനുവേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നതെന്നും പെപ്പെ ചോദിക്കുന്നു. രണ്ടാം പകുതിയിൽ ഇഞ്ചറി ടൈമായി ആകെ അനുവദിച്ചത് 8 മിനിറ്റ് മാത്രമാണെന്നും നീതി ലഭിച്ചില്ലെന്നും പെപ്പെ പറഞ്ഞു. പോർച്ചുഗൽ മാത്രമാണ് രണ്ടാം പകുതിയിൽ ഫുട്ബോൾ കളിച്ചതെന്നും ഈ കിരീടത്തിന് ഏറ്റവും അർഹതയുള്ള ടീം പോർച്ചുഗൽ ആയിരുന്നുവെന്നും പെപ്പെ കൂട്ടിച്ചേർത്തു. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.